ജീവിതത്തിൽ നിന്ന് സൂത്രവാക്യങ്ങളോ ആദർശങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒന്നും തന്നെ പൂർണ്ണമായ മുഴുകലിന് പകരമാവില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക. ജ്ഞാനോദയത്തെ പിന്തുടരുന്നവർ അല്പം വിശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ ബിസിനസ് ചർച്ചകളോ വിവാഹമോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതോ കരിയർ തീരുമാനങ്ങളോ ആകട്ടെ, എന്താണ് നന്നായി പ്രവർത്തിക്കുക എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ വിവാഹിതനാണ്, എന്താണ് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾക്കറിയണം. നോക്കൂ, നിങ്ങൾ ദൈവത്തെ പോലെ ആയിരിക്കണം. നിങ്ങളൊരു നിശബ്ദ പങ്കാളിയാവണം, അപ്പോഴെല്ലാം പ്രവർത്തിക്കും. ദൈവത്തെ പോലെ ആരെന്ത് ചെയ്താലും ദൈവത്തെ പോലെ ആകാൻ പഠിക്കുക. ഒരിക്കലും ഒന്നിലും തലയിടരുത്. എല്ലാ ദിവസവും രാവിലെ എല്ലാത്തരം വിഡ്ഢികളും നിങ്ങളോട് പറയും നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വെറുതെ കേൾക്കുക. ദൈവത്തെ പോലെ വിവാഹത്തിൽ ഫലിക്കും, പക്ഷെ നിങ്ങളുടെ ജോലിയിൽ അത് പ്രവർത്തിച്ചേക്കില്ല. നോക്കൂ, നിങ്ങൾ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതിനെ ഒരുതരം മൂല്യ വ്യവസ്ഥയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിതിനെ നിങ്ങളുടെ തത്വചിന്തയാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഫലിക്കുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ പ്രതിജ്ഞയെടുത്തു ഞാൻ ഫലിക്കുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന്. ഇപ്പോൾ എന്താണ് ഫലിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ല. കാരണം എന്താണ് പ്രവർത്തിക്കുക എന്നത് പ്രതിജ്ഞയോ കൽപ്പനയോ മൂലം സംഭവിക്കുകയില്ല. നിങ്ങൾ ആരാണെന്നതിൻ്റെ നിരന്തരമായ നിരീക്ഷണവും പരിവർത്തനവും കൊണ്ടാണ് എന്ത് പ്രവർത്തിക്കും എന്നതിൽ എത്തിച്ചേരുക, അല്ലേ? ഹലോ. അതേ കാര്യങ്ങൾ 10 വർഷം മുമ്പ് നിങ്ങൾ വികൃതമായി ചെയ്ത അതേ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വികൃതമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാലത്ത് നന്നായി ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെയായാലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. അതിനാൽ എന്താണ് പ്രവർത്തിക്കുക എന്നത് ഒരു തരം സൂത്രവാക്യമല്ല, ഒരു മനുഷ്യൻ്റെ പരിണാമമാണിത്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എന്താണ് പ്രവർത്തിക്കുക എന്നതിൽ എത്തിപ്പെടുന്ന, ഇത് ശരിക്കും നിങ്ങൾ, ഈ ചോദ്യം ഒരു സ്വയം സഹായ പുസ്തകത്തിൽ നിന്ന് വന്നതാണ്. അല്ല, ഞാനൊരു സ്വയം സഹായ പുസ്തകമല്ല. എന്താണ് പ്രവർത്തിക്കുന്നത് അത് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക. എനിക്കെന്താണ് പ്രശ്നം? എന്നാൽ ഫലിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? ഹലോ. ഫലിക്കുന്നത് മാത്രമേ ചെയ്യാവൂന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക, എന്നാൽ നിങ്ങൾക്കുള്ളത് പരിമിതമായ സമയമായതുകൊണ്ട് ജീവിതത്തിൽ ഫലിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം, അല്ലേ? ഒന്നുകിൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പട്ടാളക്കാർ, അമേരിക്കൻ പട്ടാളക്കാർ ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, സ്റ്റീവിൻ്റെ ഭാര്യ നിനക്കറിയാവോ? അവൾ 3 മസ്കിറ്റിയേഴ്സ് വായിച്ചു. അവൾ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. മറ്റയാൾ പറഞ്ഞു, ദൈവമേ, എൻ്റെ ഭാര്യ ഒരു രാഷ്ട്രത്തിൻ്റെ ജനനം വായിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികതയോ തത്വചിന്തയോ ആകരുത്. പ്രവർത്തിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. നോക്കൂ, എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയാൻ വളരെയേറെ ശ്രദ്ധ ചെലുത്തണം, ഏറ്റവും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും. അങ്ങനെയല്ലേ? ഹലോ. ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും, ഒരു പന്തടിക്കാനോ അല്ലെങ്കിൽ ഒരു പന്ത് നേരെ തട്ടാനോ, അറിയോ എത്രമാത്രം കഴിവ് വേണമെന്ന്? ആഗ്രഹിക്കുന്നിടത്ത് ഒരു പന്ത് എത്തിക്കാൻ കഴിയുന്ന ഒരുവനെ വാവ് ലോകം മുഴുവനും ആരാധിക്കുന്നു. അയാൾ വെറും ഒരു പന്ത് തട്ടുന്നതേയുള്ളൂ, ശരിയല്ലേ? കാരണം
ആളുകൾക്കറിയാം അതിന് എന്തെല്ലാം ആവശ്യമാണെന്ന്. ഒരു പന്ത് തട്ടിയതുകൊണ്ട് ആരും അയാളെ ആരാധിക്കുകയല്ല, കാരണം ആ പ്രവൃത്തിക്ക് പിന്നിൽ എത്രമാത്രം ശ്രമം നടന്നിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയുന്നത് കൊണ്ടാണ്. ശരിയല്ലേ? അയാളെപ്പോലെ പന്ത് തട്ടണമെങ്കിൽ അതിന് പിന്നിൽ എത്ര പ്രവൃത്തി നടന്നിട്ടുണ്ടെന്ന് ആളുകൾക്ക് കാണാൻ കഴിയുന്നു. അയാളുടെ ജീവൻ തന്നെ അതിലേക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ എല്ലാത്തിൽ നിന്നും തത്വചിന്തയും ധാർമ്മികതയും ഉണ്ടാക്കരുത്, സ്വയം കൽപ്പനകൾ നൽകുകയുമരുത്. ഞാൻ ഫലിക്കുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതൊരു നല്ല കൽപ്പനയാണ്, എന്നാലിപ്പോൾ എന്താണ് ഫലിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അല്ലല്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധവാനാവുകയും അതിലേക്ക് സ്വയം പ്രയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാൽ എന്താണ് പ്രധാനപ്പെട്ടത്, എന്താണ് അല്ലാത്തതെന്ന് നിങ്ങൾ തീരുമാനിക്കാതിരിക്കുക. ഞാനിവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഡൽഹിയിൽ നടന്ന റാലി ഫോർ റിവേഴ്സ് മീറ്റിംഗിലായിരുന്നു CII, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അവരുടെ ബോർഡും റാലി ഫോർ റിവേഴ്സ് ബോർഡിൽ പങ്കെടുത്തു. കാരണം ഇതെങ്ങനെ നടപ്പാക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം ഇപ്പോൾ പതുക്കെ ആളുകൾ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുകയാണ്, എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഉന്നതമായൊരു ബോർഡുണ്ട്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ CEO, ഏറ്റവും മികച്ച ജലവിദഗ്ധരും ഏറ്റവും മികച്ച കർഷക ഉത്പാദക സംഘടനാ നേതാക്കളും, പിന്നെ ഞങ്ങൾക്ക് സുപ്രീം കോടതി ജഡ്ജിയുമുണ്ട്. അത് വളരെ ഉന്നതമായൊരു ബോർഡാണ്. ഈ കാവേരി കോളിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചോദ്യത്തിനും, പ്രത്യേകിച്ച് ചില വിദഗ്ധരുടെ ചില ചോദ്യങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ പറയുകയായിരുന്നു. അവർ ചോദിച്ചു, സദ്ഗുരു താങ്കൾക്ക് ഇതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടന്നു. ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഞാൻ അലഞ്ഞു നടന്നു, കാടുകളിലും നദികളിലും. അതെ, പക്ഷേ ഞാൻ തികഞ്ഞ ശ്രദ്ധ ചെലുത്തി. എല്ലാ ചെടികളിലും എല്ലാ പ്രാണികളിലും, വായുവിൽ, ഈർപ്പത്തിൽ, അങ്ങനെ എല്ലായിടത്തും. ഒരിക്കൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞത് ഇന്ന് ഒരു പുസ്തകത്തിലും എഴുതപ്പെടാത്ത വളരെ പ്രബലമായ അറിവായി മാറുകയാണ്. ആദ്യമായി ഒരാൾ സമഗ്രമായ രീതിയിൽ സംസാരിക്കുന്നു, പുസ്തകത്തിൽ നിന്നല്ല. ഇതൊരു അലക്ഷ്യമായ അലഞ്ഞു തിരിയൽ മാത്രമായിരുന്നു. കുട്ടിക്കാലത്ത്, യൗവനത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഞാൻ അലഞ്ഞു നടന്നു. ഇത് ലക്ഷ്യമില്ലാത്തത് ആണെങ്കിലും ശ്രദ്ധയില്ലാതെ ജീവിക്കുവാൻ കഴിയില്ല അല്ലേ? ഹലോ. അതിനാൽ ഈ ഒരു കാര്യം മാത്രം ചെയ്യുക, പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടതല്ലാത്തത് എന്ന് വിവേചനം നിർത്തുക. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരേ തലത്തിലുള്ള സമ്പൂർണ്ണ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ചെയ്യേണ്ടെന്ന ശരിയായ കാര്യമെന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ നിങ്ങൾ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞ് എന്താണ് പ്രധാനപ്പെട്ടത്, എന്താണ് പ്രധാനമല്ലാത്തതെന്ന്, എന്താണ് ശരിയായ കാര്യമെന്നതിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെടും? പകുതി ലോകത്തെ ഇതിനകം ഉപേക്ഷിച്ചു കഴിഞ്ഞു, കാരണം പ്രധാനമല്ലാത്തതിനാൽ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ആരെയെങ്കിലും ശരിയായി നോക്കുക പോലും ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് ആരെങ്കിലും ആണെങ്കിൽ മാത്രമാണ്. അല്ല, ഞാൻ എല്ലാവരെയും പൂർണ്ണമായി നോക്കി. ഓരോ ജീവനും, ഓരോ വസ്തുവും, ഓരോ ഉരുളം കല്ലും ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ, എല്ലായിടത്തും സംഭവിക്കുന്ന ഓരോ നിമിഷവും ഒരു പഠനമായിട്ടല്ല, കാരണം എനിക്ക് കണ്ണുകൾ ഉള്ളതുകൊണ്ട്, എനിക്ക് ശ്രദ്ധ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ശ്രദ്ധിച്ചു. ഇന്നിത് അസാധാരണമായ ഒന്നാണെന്ന് അവർ പറയുന്നു. ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ലക്ഷ്യമില്ലാതെ വെറുതെ അലഞ്ഞു നടന്നു. എല്ലാവരും വിചാരിച്ചു ഞാനൊരു നാടോടിയാണെന്ന്. എന്നാൽ ഇപ്പോൾ ഈ അലക്ഷ്യമായ അലഞ്ഞു തിരിയൽ വലിയ രീതിയിൽ ഫലം കണ്ടുവരുന്നു. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതല്ല കാര്യം, ചെറിയ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ ആകട്ടെ, നിങ്ങൾ പൂർണ്ണമായും അതിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, പൂർണ്ണമായും നിങ്ങൾക്ക് കാണാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. നിങ്ങളിവിടെ പങ്കാളിത്തമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധാർമ്മികതയുള്ളത്, ആദർശങ്ങളുള്ളത്, പ്രത്യയശാസ്ത്രങ്ങളുള്ളത്, മൂല്യങ്ങളുള്ളത്, കൽപ്പനകളുള്ളത്. കാരണം ഇവിടെ പങ്കാളിത്തമില്ലാതെയാണ് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഫോർമുലകൾ വേണം. എന്താണ് ചെയ്യേണ്ടത്? നീ ചെയ്യരുത്, നീ ചെയ്യരുത്, നീ ചെയ്യരുത്.
ഞാൻ ചോദിക്കുകയാണ്, ലോകം അതുകൊണ്ട് ശരിയായോ? സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ചെയ്യേണ്ടുന്ന ശരിയായ കാര്യം എന്താണെന്നറിയാം. ഫലിച്ചിട്ടുണ്ടോ അത്? ഫലിച്ചിട്ടില്ല. കാരണം നിങ്ങൾ കരുതുന്നു പങ്കാളിത്തത്തിന് പകരം മറ്റെന്തെങ്കിലും ഉണ്ടെന്ന്. പങ്കാളിത്തത്തിന് പകരം മറ്റൊന്നുമില്ല. പങ്കാളിത്തമില്ലാത്തടത്ത് ജീവിതം ഉണ്ടാകുകയില്ല. അതിനാൽ ജീവിതത്തിൽ നിന്ന് സൂത്രവാക്യങ്ങളോ ആദർശങ്ങളോ പ്രത്യേക ശാസ്ത്രങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിന് ആവശ്യമായത് സമ്പൂർണ്ണ പങ്കാളിത്തം മാത്രമാണ്, അനിയന്ത്രിതമായ പങ്കാളിത്തം. ആരാണ് എന്താണ് എന്നൊന്നും വേർതിരിക്കാതെ നിങ്ങളിപ്പോൾ സമ്പർക്കം പുലർത്തുന്ന എല്ലാ കാര്യങ്ങളുമായും പൂർണ്ണമായും സമ്പർക്കത്തിലാവുക. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ നിലവാരം അനുസരിച്ച്, കൂടാതെ നിങ്ങൾക്കറിയാം പ്രകൃതിയും വഴങ്ങേണ്ടതുണ്ട്, ഇതെല്ലാം ചേർന്ന് ചെയ്യേണ്ട ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് നിങ്ങൾ അറിയും. അതായത് നിങ്ങളുടെ വീക്ഷണത്തിനനുസരിച്ച്. നോക്കൂ, ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക കഴിവുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലത് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ അതല്ല ശരിയായ കാര്യം, അങ്ങനെയല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ശരിയായ കാര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അയാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ശരിയായ കാര്യം. മറ്റൊരാളെ പോലെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനാൽ ചെയ്യാൻ ശരിയായ കാര്യം എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം അതായിരിക്കും പ്രശ്നം. ഇല്ല, റെഡിമെയ്ഡ് പരിഹാരങ്ങളൊന്നുമില്ല. പങ്കാളിത്തം, പങ്കാളിത്തത്തിന് പകരമായി ഒന്നും തന്നെയില്ല. പങ്കാളിത്തമില്ലാത്തടത്ത് ജീവിതവുമില്ല. 2019 നിങ്ങൾക്ക് തികച്ചും പങ്കാളിത്തത്തോടുള്ള ഒരു ജീവിതമാകട്ടെ. കാരണം ഈ ജീവിതം അനുഭവിക്കണമെങ്കിൽ പങ്കാളിത്തം വേണം. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങളത് തികഞ്ഞ പങ്കാളിത്തത്തോടെ ചെയ്യുമോ? വരും മാസങ്ങളിൽ നോക്കൂ, ഞാൻ വളരെ നല്ലൊരു ഗുരുവാണ്. ഓക്കെ, ഞാൻ ശരിക്കും ഒരു നല്ല ഗുരുവാണ്. കാരണം ഞാൻ നിങ്ങളോട് പറയില്ല ഇതാണ് ചെയ്യേണ്ട കാര്യം. വന്നവരല്ല എപ്പോഴും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് ചെയ്യേണ്ട കാര്യമെന്നാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക, അത് നന്നായി ചെയ്യുക. അല്ലാതെ പങ്കാളിത്തമില്ലാതെ അത് ചെയ്യുവാൻ കഴിയില്ല, അല്ലേ? ആ, ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും പൂർണ്ണ പങ്കാളിത്തത്തോടെ നിങ്ങളത് ചെയ്യുമോ? രാവിലെ നിങ്ങൾ ഉണരുന്നത് സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെ, നിങ്ങൾ പല്ലു തേക്കുന്നത്, നിങ്ങൾ ശൗചാലയത്തിൽ പോകുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെ, നിങ്ങൾ ശാംഭവി ചെയ്യുന്നത് സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെറുതും വലുതും എന്ന് വേർതിരിക്കരുത്. ഞാൻ ഷിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു. ശരി, എങ്കിലത് ചെയ്യരുത്. ഇത് പ്രധാനമല്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് വൃത്തികെട്ടതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ഒരു വേർതിരിവ് ഉണ്ടാക്കാതെ ഇരിക്കുക. എന്താണ് വൃത്തികെട്ടത്, എന്താണ് പാവനമായതെന്നല്ല. ഇവിടെയാണ് താക്കോലിരിക്കുന്നത്. കാരണം പങ്കാളിത്തം എന്ന് അർത്ഥമാക്കുന്നത് മുൻവിധികളില്ലാത്ത ഉൾക്കൊള്ളൽ കൂടിയാണ്. ഇത് പാവനമാണ്, ഇത് വൃത്തികെട്ടതാണെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം നിങ്ങൾക്ക് വൃത്തികെട്ടത്തിൽ ഇടപെടാൻ കഴിയുമോ? ഹലോ, നിങ്ങൾക്ക് തടസ്സമുണ്ടാകും. അതെ, പിന്നെ ഒന്നും പ്രവർത്തിക്കില്ല. അതിനാൽ 2019 സമ്പൂർണ്ണ പങ്കാളിത്തത്തിന്റെ വശം, വിവേചനരഹിതമായ പങ്കാളിത്തം. വിവേചനരഹിതമായ പ്രവർത്തനമല്ല, വിവേചനരഹിതമായ പങ്കാളിത്തം. നിങ്ങളുടെ കുട്ടിയെ നോക്കുന്നത്ര പങ്കാളിത്തത്തോടെ നിങ്ങൾക്ക് പുറത്തുള്ള ഒരു പുൽച്ചെടിയെ നോക്കാൻ കഴിയുമോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇത്തരത്തിലുള്ള പങ്കാളിത്തം കൊണ്ടുവരിക, മുൻവിധിയില്ലാത്ത സമ്പൂർണമായ പങ്കാളിത്തം. നിങ്ങൾക്ക് കാണാം ജീവിതം പൂവിടുന്നത് അതിശയകരമായ രീതിയിൽ. 2019 നിങ്ങൾ തീർച്ചയായും പൂവിടണം. ജ്ഞാനോദയത്തിന് പിന്നാലെ ഓടുന്നവർ അല്പം വിശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ മുഴുകുക. ജീവിതം അത്ഭുതകരമായ രീതിയിൽ സംഭവിക്കും.